ഹലോ ഹലോ ആര്യ സാർ അല്ലേ? ഹലോ ഹലോ ആര്യ സാർ അല്ലേ? ആ അതെ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അസ്ലം ഷാ ചങ്ങനാശ്ശേരി. ആ ആ ആ പറയൂ. ഓക്കെ, ഞാൻ ശരിക്കും അസ്ലം അല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് അസ്ലം എന്ന് പറയുന്നത്. പുള്ളി എന്റെ വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയച്ചത്. ആ ആ പുള്ളിയും ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ, ഒരു ആ ഒന്ന് സംസാരിക്കാനേ. ആ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. आपण ज्या व्यक्तीसोबत बोलत आहात त्या व्यक्तीने आपला कॉल होल्डवर ठेवला आहे, कृपया लाईनवर राहा. द पर्सन यू आर स्पीकिंग विद हॅज पुट युअर कॉल ऑन होल्ड, प्लीज स्टे ऑन द लाईन. आप जिस व्यक्ती से बात कर रहे हैं उसने आपकी कॉल को होल्ड पे रखा है, कृपया लाईन पर बने रहे. हॅलो. हा हॅलो सर, सॉरी केटो, ഞാൻ വിളിച്ചിട്ട് കോള് കണക്ട് ആവുന്നില്ല. ശരിക്കും ശരിക്കും ഞങ്ങള് ഈ മതത്തിൽ നിന്നൊക്കെ കുറെ നാളായിട്ട് നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി വിട്ട ഒരു അതായത് വിട്ടു വന്ന ആൾക്കാരാണ്. അതെ, വിട്ടു വന്ന ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറയുമ്പോ അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഒക്കെ കൊടികുത്തി വാഴുന്ന സ്ഥലമല്ലേ? അസ്ലം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നു. ആണോ? ശരി, രണ്ടുപേരും അല്ല, ഞാൻ ശരിക്കും ദീപാവള്ളിയാണ് എന്റെ സ്ഥലം. ആ, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓ ഓ, ആരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നത്? അസ്ലം. ഓ, അത് ശരി. ഞാനിപ്പോ പുള്ളി എനിക്ക് മിസ് കോൾ അടിച്ചു, ഞാൻ ഒന്ന് തിരിച്ചു വിളിക്കാം. ആ പുള്ളി ഒന്ന് വിളിച്ചു. आपण ज्या व्यक्तीसोबत बोलत आहात त्या व्यक्तीने आपला कॉल होल्डवर ठेवला आहे, कृपया लाईनवर राहा. द पर्सन यू आर स्पीकिंग विथ. हॅलो. हा हॅलो सर, लाईन ഉണ്ട് കേട്ടോ. ഹലോ. ഓക്കെ ഓക്കെ, ആരിപ്പാ? ആ പറയൂ പറയൂ. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങള് വിളിക്കാൻ ശ്രമിക്കുന്ന കോണ്ടാക്ട് ഒക്കെ പലയിടത്തും തപ്പി കിട്ടി. നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ പലതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു. ഈ സൊസൈറ്റി ഞങ്ങൾ പറഞ്ഞ കാര്യത്തില് ഈ നമ്മള് മതം എന്ന് പറഞ്ഞ സാധനത്തിനേക്കാൾ ഡേഞ്ചറസ് ആണ് മതത്തിനുള്ളിൽ നിൽക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്ന സംഭവം. ഉമ്മത്ത് ഉമ്മത്ത് യഥാർത്ഥത്തിൽ താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതാണ്. ഈ വിഷയം കുറച്ചുകൂടെ എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് പറയാണ്. അതെ 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 അതെ, അതിനകത്തൊക്കെ നമ്മൾ ഇതിനകത്ത് പ്രവർത്തിക്കാത്ത സംഘടനകളൊന്നുമില്ല. മുസ്ലിം സമുദായത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സംഘടനകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇവരെ പറ്റി വളരെ ആഴത്തിലുള്ള ഐഡിയ ഉണ്ട്. ആക്ച്വലി ഇവരുടെ സൊസൈറ്റിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഇവരുടെ റിലീജിയൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആന്റെ അടിസ്ഥാനത്തിലല്ല. ഇവരുടെ ഈ റിലീജിയസ് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സാധനം. ഇവര് പറയുന്ന ഈ കുലപാതകളുടെ കാലഘട്ടത്തിൽ ഹദീസ് എഴുതിയിട്ടില്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ശരീഅത്ത് നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തത്? അപ്പൊ അങ്ങനെ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ അതായത് അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിക്കും ശേഷമാണ് അപ്പൊ ഇവര് ഇവര് ഈ ശരീഅത്ത് എന്ന് പറയുന്ന ഭരണഘടന ഉണ്ടാക്കിയതും ഖിലാഫത്ത് എന്ന് പറഞ്ഞ സംവിധാനം ഒരു പൊളിറ്റിക്കൽ മോഡൽ തന്നെ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ നമ്മളുടെ മുആവിയയുടെ കാലം മുതലാണെന്നാണ് സാധാരണ നമ്മൾ പറയാറ്. ഇത് നമ്മളുടെ ഈ ഇത് ഇത്രയും വലിയ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിലേക്ക് ഇതിനെ വളച്ചുകൊണ്ടുവന്ന് ഒരു ഭരണം നടത്താനുള്ള ഭാഗത്തിന് ഇതിനെ ആക്കി മാറ്റിയത് മുആവിയയുടെ കാലം മുതലാണ്. അതെ 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 അതെ. അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് തിരിച്ചൽ ഇസ്ലാമായിരുന്നു. അതായത് താങ്കൾ പറയുന്ന പോലെ താങ്കൾ ഓൾമോസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, മുഴുവനായിട്ടില്ലെങ്കിലും എന്നാലും ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്. താങ്കൾ പറയുന്ന ആശയം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം നമുക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റും, ഇവരുടെ ടോക്സിസിറ്റി. അങ്ങനെ ഈവിൾ, ഇവരുടെ ഒരു ഈവിൾ മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇവരുടെ ഇവരുടെ ചെല്ലുന്നിടത്തെല്ലാം ഇവരാണ് എലീറ്റ്സ്, ഇവരാണ് ഭരിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഉള്ള ചരട് കെട്ടിയ ഇവര് സംഘികളെന്ന് വിളിക്കുന്ന എനിക്കും സംഘിക്കാപ്പ കിട്ടിയിട്ടുണ്ട്. നമ്മളറിയാം ഇവര് സംഘികളെന്ന് വിളിക്കുന്ന ഇവിടെയുള്ള ആളുകളോടുള്ള ഇവരുടെ പ്രശ്നം എന്താണെന്ന്. ഇപ്പൊ സുരേഷ് ഗോപി അധികാരത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരുത്തർ അധികാരത്തിൽ വരുമ്പോഴും ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കടയിൽ ജോലിക്കാരനായിട്ട് ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ചരട് കെട്ടിയ സംഘി, അതുപോലെ തന്നെ ഇവർ ഇവരുടെ ഓട്ടോക്കാരനായിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ചരട് കെട്ടിയ സംഘി, ഇവർ ചെയ്യുന്ന കച്ചവടങ്ങളിൽ ഇവരുടെ കീഴാളനായിട്ട് നിന്നിട്ടുള്ള സംഘി, അതെല്ലാം ഒരു സംഘി ഇമേജ. ഞാൻ പറഞ്ഞിട്ടില്ലോ, സാമ്പത്തികമായി വളരെ താഴെക്കിടയിൽ നിൽക്കുന്ന
ഇത്തരത്തിലുള്ള ആളുകള് അവരുടെ ഒരു ഒരു മൂമെന്റ് മുമ്പോട്ട് വരികയും അവർക്ക് എന്താണ് അധികാരത്തിൽ അതിന്റെ ഒരു വീത അവർക്ക് കിട്ടുകയും ചെയ്യുന്നതിന്റെ അസൂയാണ് ഈ സംഗീത ചാപ്പയുടെയും സംഗീത വിരോധത്തിന്റെയൊക്കെ. കാരണം ഇവരാണ് അധികാരം കൈയാവാൻ അവകാശപ്പെട്ടവർ എന്ന് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ എങ്ങനെയാ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള അവസ്ഥ? അല്ല, ഞാൻ വളരെ എന്നെ ഇവര് എല്ലാ ആംഗിളിലും നമ്മളെ ഇവര് ടോട്ടലി റിജക്ട് ചെയ്ത് കഴിഞ്ഞു. താങ്കൾക്ക് അറിയാവില്ലേ കടന്നു പോകേണ്ടിയിരുന്നു ആ സാഹചര്യത്തിൽ? ഇതെല്ലാം നമ്മൾ കടന്നു പോയി കഴിഞ്ഞു. ഇപ്പം ഒരു സർട്ടൻ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ഫിയർ ലോക്കാം. അപ്പൊ എനിക്ക് ഇവരെ ഞാൻ ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. ഇവരുടെ ഈവിൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇതിന്റെ ഇവരുടെ ഈ മൊഹാവിയാണ് ഈ പറയുന്ന തോട്ട് എല്ലാം ഇവരിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവര് നിങ്ങൾ എവിടെയൊക്കെ ഈ സൊസൈറ്റിയുടെ കാര്യം നോക്കി, അവിടെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ സൊസൈറ്റി ആയിരിക്കും. ഇനി ലോകത്തെ ഏറ്റവും പഴയ സിവിലൈസേഷൻ ആണ് ഇവിടുത്തെ ഹിന്ദു സിവിലൈസേഷൻ. ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ലോകത്തുള്ള രണ്ട് ആള് സമൂഹം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ അഫ്ഗാൻ സൊസൈറ്റിയും അതായത് ട്രൈബൽ സൊസൈറ്റീസാണ്, ഒന്ന് നമ്മുടെ ഹിന്ദു സൊസൈറ്റിയാണ്. ഇവര് വളരെ സ്പിരിച്വൽ ആംഗിളിൽ കാര്യങ്ങൾ കാണുന്നവരാണ്. ടോളറൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും, താങ്കൾ പറയുന്ന പോലെ തന്നെ ടോളറൻസ് ഉണ്ട്. അപ്പൊ ഈ ടോളറൻസ് ഇവർക്കില്ലാത്ത കാര്യം ഇവർ അരകൻ്റെ ഇവരുടെ റിലീജിയൺ അല്ലെ, ഇവരുടെ റിലീജിയസ് കോണ്ടക്ട് എന്ന് പറഞ്ഞ അരകൻസ് ആണ്. ഹിന്ദു മതവിശ്വാസികൾക്ക് ടോളറൻസ് അല്ല കേട്ടോ ഉള്ളത്, അവർക്ക് ആക്സെപ്റ്റൻസ് ആണുള്ളത്. ടോളറൻസ് എന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടമില്ലാതെയും ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മള്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ നമ്മള് ക്ഷമിക്കുക. ഓക്കെ, അതാണ് ടോളറൻസിൽ വരുന്നത്. അതല്ല ഇവർക്ക്, ആ അവരുടേതും ശരി നമ്മുടേതും ശരി അത്രേ ഉള്ളു. അതാണ് അതാണ് അവരുടെ ഹോൾമാർക്ക് എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസത്തെയും അവർക്ക് വലിയ തോതിൽ അഭിമാനമാണ്. വേറൊരാൾക്കും വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നതിനോട് അവർക്ക് അഭിമാനം തന്നെയാണ്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേതിനോട് ഒരു അഭിമാനവും മറ്റുള്ളതിനോട് ഒരു പുച്ഛമാണ്. ഓക്കെ, അവർക്കത് അവർക്ക് അങ്ങനെ ഒരു പുച്ഛഭാവം ഇല്ല. അത് മാത്രമല്ല, ഇവര് ഈ ഇത് ഞാൻ ഇതായിട്ട് ഒരു ആവറേജ് കോയ മറ്റുള്ള ആൾക്കാരോട് ചിരിച്ചു കാണിക്കുക, സ്നേഹത്തോടെ പെരുമാറുന്നത് എല്ലാം അവന്റെ ഉള്ളിൽ ഇവൻ ദുർദൈവ വിശ്വാസിയാണെന്നുള്ള ഇവൻ ബൈ വെച്ചവനാണെന്നുള്ള തോന്നി വെച്ചാൽ ഈ ഹിപ്പോക്രസി ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഈ കാപട്യം ആളുകൾക്ക് മനസ്സിലായത് എക്സ്പോസ് ചെയ്തു, നിങ്ങളപ്പോൾ ആളുകൾ അത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം നോബഡി ട്രസ്റ്റ് കോയ, ഒരാളും ട്രസ്റ്റ് ഇല്ല. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡ് എടുക്കാൻ പറ്റൂ? കോയാസിനെ ട്രസ്റ്റ് ചെയ്യ കോയാസ് മാത്രമാണ്, കോയാസിനെ ട്രസ്റ്റ് കോയാസിന് മാത്രമാണ്, അങ്ങനെയായി മാറി. അത് പോലും ഇല്ല, അത് അതും ഇപ്പൊ കുറയും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഒരു കോയ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെ അതെ അതെ, പറ്റത്തില്ല. കാരണം അത്രത്തോളം അവര് ഞാൻ ഇത് 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 എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഇവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇതിനേക്കാളും വേഴ്സ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ഇത് അടുത്ത ജനറേഷൻ അടുത്ത തലമുറ ഇത് തിരിച്ചറിയണം. ഇവരുടെ ഹിപ്പോക്രസി, ഇവരുടെ കാപട്യം, ഇവരുടെ മതത്തിൽ ഇവര് മാത്രമാണ് ശരി, ഞങ്ങൾ എന്ത് ചെയ്താലും സ്വർഗത്തിൽ പോകും, ഞങ്ങൾ എത്ര. ഞാൻ എന്റെ 16-ാമത്തെ വയസ്സിൽ വളരെ ഡീപ്പായിട്ട് ഖുർആൻ പഠിക്കുകയും സ്വന്തമായിട്ട് ഖുർആൻ എല്ലാ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കുകയും അതിൽ ഏറ്റവും ബെസ്റ്റ് ഖുർആൻ ആണെന്ന് കരുതി ഞാൻ ഖുർആൻ ചൂസ് ചെയ്യുകയും അതിനുശേഷം ഖുർആന്റെ ബേസിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരാളാണ്. താങ്കൾ പറയുന്ന പോലെ തന്നെ ആ ആംഗിളിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇവരുടെ റിലീജിയനായിട്ട് ഖുർആനും കാര്യമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. ഒരു ബന്ധം ഈ ഖുർആൻ ഒരു സ്പിരിച്വൽ വേൾഡിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ഖുർആനെ ഹദീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഫണ്ടമെന്റലിസ്റ്റ് തോട്ട്സ് എല്ലാം ഡെവലപ്പ് ആകുന്നത്. ഈ എക്സ്ട്രീമിസം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സെൻസിറ്റീവ് കൈൻഡ് ഓഫ് ശരി തെറ്റിന്റെ വേർതിരിവൊക്കെ നമുക്ക് ഈ ഖുർആനിലോട്ട് ഹദീസിനെ കൂട്ടിക്കെട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഹ്യൂമാർക്ക് ഇതെല്ലാം കിട്ടുന്നത്. നമ്മൾ ഖുർആനെ ഫ്രീ ഈ ഖുർആനിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഖുർആന്റെ വിഷയങ്ങൾ കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഈ തൗബയ്ക്കകത്തുള്ള ആയത്തുകളെ പറ്റിയൊക്കെ പറയും, തൗബയിലുള്ള ഈ കൊല്ലാൻ പറയുന്ന ആയത്തുകള്, ഈ ആയത്തുകളൊക്കെ പറയുമ്പോ ഇവർക്ക് ഇതിന് എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല. ഇവർ ഓടി രക്ഷപ്പെടും, കാരണം ഇവർ വിചാരിക്കുന്ന എന്റെ മതം കൊല്ലുന്നത് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നാണ് ഇവരുടെ വാദം. പക്ഷെ ഞാനതിനെ മനസ്സിലാക്കുന്നത് വേറൊരു ആംഗിളില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് ഈ ഖുർആൻ ഈ സംഭവങ്ങൾ പറയുമ്പോൾ ഖുർആൻ അത് പറയുന്നത് വേറൊരു ആംഗിളിൽ കൂടെ പറയുന്നത്. അതായത് ഖുർആൻ എങ്ങനെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഇന്ത്യയിൽ നമ്മൾ ജനിച്ചു വളർന്നു,
നമ്മൾ ഇന്ത്യയോട് കൂറുള്ളവരായിരിക്കണം, നമ്മുടെ രാജ്യത്തോടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടും നമ്മൾ കൂറുള്ളവരായിരിക്കണം. ഈ ഖുർആൻ പറയുന്നത് മതത്തെ പറ്റി അല്ല, ഖുർആൻ മതത്തെ പറ്റി അല്ല പറയുന്നത്. ഖുർആൻ ഒരു രാഷ്ട്ര സംവിധാനം, അതായത് ഖുർആൻ പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങള് ആ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന, അതിനകത്ത് വിഘടനവാദം ഉണ്ടാക്കുന്ന ആളുകളെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞ കാഫിർ അല്ലെങ്കിൽ അവിശ്വാസി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു കൂടെ വിശദീകരണം കഴിഞ്ഞിട്ട്. ഇതൊന്നും ഖുർആൻ പറയുന്നത് കാഫിർ ബഹുദ വിശ്വാസി അല്ല, നിങ്ങള് അല്ല. ഈ കാഫിർ എന്ന് പറയുന്ന സാധനം അത് ഖുർആൻ മാത്രം വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഞാനറിയാം കേട്ടോ, ഒരാൾ എങ്ങനെ കാഫിർ ആണല്ലോ ഒരാൾ ഡെക്ലെയർ. ഞാൻ ഇവിടെ ഹിന്ദുക്കളോട് ചോദിക്കുകയാണ് നമ്മള്, അതായത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അവരെ ദൈവത്തിൽ വിശ്വസിച്ചാ പോരാ, അതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. ഓക്കെ, ആ ദൈവം അള്ളാഹു ആണെന്ന് വിശ്വസിക്കണം, അതാണ് ഈ പ്രശ്നം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ അള്ളാഹു എന്ന് പറഞ്ഞ അള്ളാഹു ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഖുർആൻ ആർട്ടിക്കൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹു ഇവരുടെ അള്ളാഹു അല്ല. അത് നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ മുഹമ്മദ് നബി അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു അള്ളാഹുവും ഒരു റസൂലും ഉണ്ട്. മുആവിയ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മുആവിയ എന്ന് പറയും, അവര് മുആവിയ റളിയല്ലാഹു അൻഹു എന്നാ പറയാ. ഓക്കെ, അത് തന്നെ അവിടെ വ്യത്യാസമാണല്ലോ. അപ്പോ ഇനി അത് അത് അതെ, അതല്ല, അത് മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി കഴിഞ്ഞ് അബൂബക്കർ ഉമർ ഒക്കെ ഉണ്ട്, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അതുമില്ല, അവർക്ക് അലി മുതലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ സംഭവം, ഇപ്പൊ ഒരു ജനിച്ചു വീഴുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടി നോക്കുമ്പോ അവന്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്താണ്? ഖുർആൻ ഹദീസാണ്. അത് പ്രശ്നമാണ്. അത് പറഞ്ഞതിനാണല്ലോ ചേകനൂരിനെ കൊന്നു കുഴിച്ചു മൂടിയത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ അറൌണ്ട് 2 ബില്യൺ മുസ്ലിംസ് ഉള്ളതിനകത്ത് ഒരു 10 പേര് ഇരുന്നിട്ട് ഹദീസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആര് കേക്കാനാണ്? ഓക്കെ, അവരെ എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മൈനോറിറ്റി ആണത്. അത് നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ഇല്ല ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നം തന്നെയാണ്. ഓക്കെ, ഹദീസ് മാറ്റി വെച്ചാൽ ഹദീസിലെ പ്രശ്നങ്ങളെ മാറുന്നുള്ളൂ, ഖുർആനിലെ പ്രശ്നം അപ്പോഴും അവിടെ ഉണ്ട്. ഞാനത് മനസ്സിലാക്കുന്നത് ഇതിൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രശ്നമാണ്. ഇന്റർപ്രിട്ടേഷനിലാണ് ഗെയിം മൊത്തം നടന്നിരിക്കുന്നത്. കാരണം മുഹാവിയയുടെ ഖുർആനും അല്ലെങ്കിൽ മുഹാവിയയുടെ ഇവർ പറയുന്ന ഇവരുടെ മതത്തിന്റെ ഖുർആൻ വേറെയാണ്, ടോട്ടലി വേറെയാണ്. അതിന് ഇപ്പുറത്തൊരു ആംഗിളും കൂടെ ഉണ്ട്. ഇവരുടെ അള്ളാഹു വേറെയാണ്, ഇവരുടെ അള്ളാഹു ഇവര് ഞാൻ ചോദിക്കട്ടെ, ഇവര് ദൈവവിശ്വാസികളാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ബിലീവ് ഇൻ ഗോഡ്, ദേ ബിലീവ് ഇൻ എ കൾട്ട്. ആക്ച്വലി സ്പിരിച്വൽ ഗോഡ്, അതായത് ഈ ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിലുള്ള ജെന്യൂൻ ബിലീഫ് ഉണ്ട്, ഹൃദയശുദ്ധിയിൽ ഒന്നുണ്ടാകുന്ന ഒരു ബിലീഫ് ഉണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് ബിലീഫ് ഉണ്ടെങ്കിൽ അവരെല്ലാം സ്പിരിച്വൽ പീപ്പിൾ ആയിരിക്കും. അങ്ങനെ ആളുകൾ ഇവർക്ക് ആ സ്പിരിച്വൽ ബിലീഫ് ഇല്ല, ദേ ആർ ബിലീവിങ് ഒരു കൾട്ടിന് ബിലീവ് ചെയ്തിട്ട് ആ കൾട്ടിനെ ഒരു ഈഗോ ആക്കി മാറ്റി, ഒരു അറഗൻസ് ആക്കി മാറ്റിയിട്ട് അതിനു വേണ്ടിയാണ് ഇവര് അള്ളാഹ് റസൂൽ എന്നൊക്കെ പറയുന്നത്. ഇതിനോടൊന്നും ഇവർ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടല്ല. ഞാൻ നിങ്ങളെ അതില് തർക്കിക്കാൻ ഞാനില്ല, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഞാനൊരു ഏത്തീസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ജീവിക്കാൻ ഇതുപോലെ എന്താണ് ഇങ്ങനെ ആക്രി അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രാപ്പ് ചെയ്ത് വണ്ടി എടുത്ത് ജീവിക്കേണ്ട കാര്യമില്ല, അതിന് നല്ല കാശ് കൊടുത്ത് നമുക്ക് കാറ് വാങ്ങിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഖുർആനിൽ ഇനിയിപ്പോ വല്ലതും നല്ലതുണ്ടോ, അത് ശരിയാണോ തെറ്റാണോ, അത് നോക്കി സമയം കളയാനുമില്ല. ഹദീസ് മാത്രം തള്ള, ഖുർആൻ മാത്രം എടുക്കാം എന്ന് പറയുന്നതിനോടും എനിക്ക് അതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ല. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ, അല്ല ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ്. അത്
നിങ്ങൾക്ക് മുസ്ലിമായിട്ട് നിലനിൽക്കണം, എന്നാ ഹദീസ് പ്രശ്നമാണെന്ന് അറിയുകയും ചെയ്യാം എന്ന് പറയുന്ന ഈ മുസ്ലിമിൽ നിന്നും എക്സ് മുസ്ലിം ആവുന്നതിന്റെ ഇടയിലുള്ള ഒരു ഒരു സ്റ്റേജ് മാത്രമാണ് അത്. ഹദീസ് തള്ളിയിട്ട് ഒരു ഖുർആനിസ്റ്റ് ആവുന്ന ഒരു സ്റ്റേജ്. ഇല്ല, ഖുർആനിസ്റ്റ് അല്ല, ഞാൻ അറിയാതിരിക്കുന്ന ഖുർആനിസ്റ്റ് അല്ല. കാരണം ഇവിടെ വേറെ ഒരുപാട് പേര്, നിങ്ങൾ ഖുർആനിസ്റ്റ് എന്ന് ഖുർആനിസ്റ്റ് എന്ന് വിളിച്ചില്ലെങ്കിലും ഹദീസ് ആണ് പ്രശ്നം, ഖുർആനിന് കുഴപ്പമില്ല, ഇന്റർപ്രിട്ടേഷനിലെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അത് ഖുർആനിസ്റ്റ് തന്നെയാണത്. ഇന്റർപ്രിട്ടേഷന്റെ പ്രശ്നമാണെന്ന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും അതും സത്യമുണ്ട്. വേദഗ്രന്ഥം വേണ്ട മനുഷ്യന് നല്ല. അപ്പോ അപ്പൊ അത് സർവവേദ സത്യവാദമാണ്. സർവവേദങ്ങളും വേദങ്ങളും നമ്മളെ നന്മയല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ പ്രശ്നം. അത് നന്മയും തിന്മയും നമ്മൾ ഡിഫൈൻ ചെയ്യണം. അവിടെയാണ് നന്മയും തിന്മയൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതൊരു യൂട്ടിലിറ്റേറിയൻ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതിന് ഇപ്പൊ വലിയ കോംപ്ലിക്കേഷൻ എന്താ ഉള്ളത്? അല്ല, നമ്മൾ ഏതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. ഏത് നിയമ? ഓരോ രാജ്യത്തും. ഒരു ഉദാഹരണം. ഒരു ഉദാഹരണം, ഇപ്പോ സൗദി അറേബ്യയിലെ ശരിയും തെറ്റും ഇവിടുത്തെ ശരിയും തെറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സൗദി അറേബ്യയിലെ തെറ്റും നമ്മളുടെ നാട്ടിലെ തെറ്റും, അതിനൊരു ഉദാഹരണം പറയാമോ? അതിനൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ അവിടുത്തെ വിചാരത്തിന് അവര് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സാധനം, ഇവിടുത്തെ ഇവിടെ നമ്മള് അതൊരു ഉഭയകക്ഷി സമ്മതത്തോടെ അത് നമുക്ക് അവൈലബിൾ ആണ്, നമുക്കത് അനുവദനീയമാണ്. ഏതാണ്? ഒരുപാട് നിന്നുണ്ട്. എങ്ങനെ? കേട്ടില്ല, കേട്ടില്ല, എന്താ പറഞ്ഞു? ഉഭയകക്ഷി സമ്മതത്തോട് ഇവിടെ അത് നമുക്ക് അലൗഡ് ആണ്. എന്ത് വ്യഭിചാരം എന്ന് പറയുന്ന സംഗതി? സൗദി അറേബ്യയിൽ അത് തലവെട്ടുന്ന കുറ്റമാണെങ്കിൽ ഇവിടെ നമുക്ക് അത് ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം, അഡൾട്സ് തമ്മിൽ കൺസെന്റിംഗ് സെക്സ് എന്ന് പറയുന്നത് അലൗഡ് ആണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്, മുസ്ലിം സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മുഹാവിയല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ജനിച്ചു വീഴുന്ന ഒരു മുസ്ലിം, അവന്റെ മുന്നിൽ ഇസ്ലാമിന്റേത് എന്ന് പറഞ്ഞ് അവിടെ കാണുന്ന, ഇപ്പൊ കേരളത്തിലൊക്കെ ജനിച്ച് വീണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ഒരു ശരാശരി മുസ്ലിമിന്റെ മുന്നിലുള്ള ഇസ്ലാമിന്റെ നിയമം എന്താണ്? വ്യഭിചാരമാണെന്നാ കാണുന്നത്. ഇതേ കാര്യം അടിമ സ്ത്രീയെ കൺസെന്റ് ഇല്ലാതെ ലൈംഗികമായിട്ട് സെക്സ് ചെയ്താൽ വ്യഭിചാര കുറ്റമുണ്ടോ? വ്യഭിചാരം എന്ന് പറയുന്ന വാക്ക് നമ്മൾ എടുക്കുന്നില്ല. നമ്മള് ഒരു എന്താ പറയാ, നോൺ കൺസെന്റിംഗ് സെക്സ് അല്ലെങ്കിൽ ഒരു റേപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എടുക്കാം. വ്യഭിചാരം അതല്ല, വ്യഭിചാരം എന്ന് പറയുന്നത് വേറെയാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടറി ആണ്. അഡൾട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട്, അതായത് ഒരു ഭാര്യ ഭർത്താവ് ഉണ്ട്, അവര് അതിന് വെളിയിൽ പോയി ചെയ്യുന്നു, ഇൻഫിഡിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതി, അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. റേപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്ലാമിൽ ഇല്ല. എങ്ങനെ? ഹ്യൂമൻ റൈസ് എന്ന് പറയുന്നത്, മനുഷ്യ വംശം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെക്സ് ഓറിയന്റേഷൻ ഉള്ള ജീവിയാണെന്ന് കരുതുന്നുണ്ടോ? അതായത് മോണോഗാമസ് ആണോ? മോണോഗാമസ് ആണോ? മോണോഗാമസ് ആകണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അല്ല, ഹ്യൂമൻ റൈസ് മോണോഗാമസ് ഒരിക്കലും അല്ല. അപ്പൊ അഡൾട്ടറി എന്ന് പറയുന്ന ടേമിന് തന്നെ പ്രസക്തി ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ലീഗൽ ടെർമിനോളജി അവിടെ വെച്ചിരിക്കുന്നത് ഒരു ഒരു മോറൽ സെറ്റിംഗിൽ അത് അങ്ങനെ വെക്കുന്നു. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് അതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു വ്യഭിചാരം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ എടുക്കുമ്പോ തന്നെ അത് ഇസ്ലാമിന്റെ നിയമത്തിന്റെ കണ്ണി കൂടെ നോക്കുമ്പോ തന്നെ അത് അടിമയെ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചാൽ അതിനെ വ്യഭിചാരം എന്ന് വിളിക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. അടിമയാണേലും മറ്റ് അല്ലാത്ത സ്ത്രീയാണേലും ഇവര് ഈ കല്യാണം ഈ ബന്ധങ്ങൾ വ്യഭിചാരം എന്ന് പറയുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതങ്ങനെയല്ല. സ്വതന്ത്ര സ്ത്രീയെ മാത്രമാണ് വ്യഭിചാരം എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ബന്ധത്തിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അടിമ സ്ത്രീയെ ഇഷ്ടംപോലെ ബോധിക്കാം, അതിന് ഒരാളുടെയും അനുവാദമില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്.
അത് മതത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ല, അത് അത് ഖുറാനിൽ തന്നെ പറ്റക്ക് എഴുതി വെച്ചിട്ടുള്ള സാധനമാണ്. അത് മാത്രമല്ല മുത്താഹ കല്യാണം എന്ന് പറയുന്ന ഒരു കല്യാണവും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ മൽക്കുൽ യമീൻ? ആ വലത് കൈ ഉടമപ്പെടുത്തിയവൾ. ആ അതെ, അടിമ സ്ത്രീയുണ്ട്, അതുപോലെ ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരുപാട് കൂട്ടം ആളുകളുണ്ട്. സമ്മാനമായിട്ട് കിട്ടിയതുണ്ട്, എല്ലാം അതിനകത്ത് പെടും. എന്നുവെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അവരെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അത് ഭാര്യയ്ക്ക് വെളിയിലുള്ളതാണത്. അത് നിക്കാഹ്, അതായത് ഉടമയിൽ നിന്നും നിക്കാഹ് കഴിക്കാതെ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ. സമ്മാനമായിട്ട് കിട്ടിയ പെണ്ണ്, അത് മൽക്കുൽ യമീനിലാണ് പെടുക. അതെ ശരിയാണ്, കാലിക്കത്തോടാണ്. അത് എന്റേതിൽ ഡിഫറന്റ് ആണ്. അതായത് ഞാനിപ്പം ഒരാളെ നിയമപരമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ ഇറങ്ങി കല്യാണം കഴിക്കുക എന്നൊരു ടേം ഖുറാനാകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇതിലൊന്നും ഇപ്പൊ നമ്മൾ തമ്മിൽ തർക്കമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്ന വ്യഭിചാരത്തിന്റെ വിഷയത്തിലാണ്. വ്യഭിചാരത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് സ്വതന്ത്ര സ്ത്രീയെ അതുപോലെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് വ്യഭിചാരമായിട്ട് കണക്കാക്കുള്ളൂ. അടിമ സ്ത്രീയെ നിങ്ങൾക്ക് ആവോളം ഉപയോഗിക്കാം, അത് വ്യഭിചാരമായിട്ട് കണക്കാക്കില്ല. അവിടെ നിക്കാഹിന്റെ ആവശ്യമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്റർപ്രിട്ടേഷൻ അല്ല സുഹൃത്തെ, അത് ഇസ്ലാമിലെ നിയമാണെന്ന് ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഈ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള വാക്ക് കൊണ്ടുവന്ന് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അത് അതാണ് ഈ താങ്കൾ പറയുന്നത് ശരിയാ എന്നൊരു ടേം വെച്ചിട്ടാണ് താങ്കൾ ഈ അല്ലെന്ന്. ഖുർആനിലെ ആയത്തുകളിൽ നിന്നുള്ള അർത്ഥം തന്നെയാണ് ഈ പറയുന്നത്. അതിലെന്തിനാ ഇന്റർപ്രിട്ടേഷൻ? ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ, അതായത് അടിമസ്ത്രീയുടെ വിഷയല്ലേ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്തില്ലേ, കൊറേ ആളുകളുടെ പേര് വെച്ചിട്ടുള്ളേ, അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആരെയൊക്കെ കല്യാണം കഴിക്കാം, ആരെയൊക്കെ കല്യാണം കഴിക്കരുത്. അതുകൂടാതെ നിങ്ങൾക്ക് നാലു പേരെ കെട്ടാം, അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അടിമ സ്ത്രീകളെയും വെക്കാം എന്നും കൂടി പറഞ്ഞ ആയത്ത് ഖുറാനിലില്ലേ? അതെ, അതിന്റെ അർത്ഥം മലയാളത്തിൽ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യമല്ല ഇത്. അതിനെന്തിനാ ഇന്റർപ്രിട്ടേഷൻ? ഇത് ഖുറാൻ ഈ അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിത് ന്യായീകരിക്കാനല്ല, എനിക്ക് ന്യായീകരിക്കേണ്ട ബാധ്യത ഇല്ല. കാരണം ഓൾറെഡി ഈ കൂട്ടം അവസാനം ഇത് ന്യായീകരിക്കേണ്ട ബാധ്യത ഇല്ല എന്നല്ല, ഇതിന്റെയൊക്കെ പുറത്ത് നമ്മളെന്തിനാ തർക്കിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത. നമ്മളെ സമയം മെനക്കെടല്ലേ, ഇതിൽ നമ്മൾ തമ്മിൽ എന്താ തർക്കം? ഞാൻ ഇതിലേക്ക് ഇപ്പൊ വന്നു വിട്ടത് കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഓരോ ആളുകൾക്ക് ഓരോ നിയമമല്ലേ എന്ന് പറയുന്ന ഒരു സംഗതി, അത് തെറ്റാണ്. നമ്മളെല്ലാവരും ലോകം മൊത്തം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു തരത്തിൽ ഒരു പോയിന്റിലേക്കുള്ള അതല്ലെങ്കിൽ ഒരേ മോഡലിലുള്ള ഗുണങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു മോറൽ ക്വാളിറ്റി നമ്മൾ എടുക്കുക. അപ്പോ അത് അങ്ങനെ ഒരു ക്വാളിറ്റി എഗ്രി ചെയ്ത രാജ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഒരു എഗ്രി ചെയ്യാത്ത രാജ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എഗ്രി ചെയ്ത രാജ്യങ്ങളുണ്ട്, എഗ്രി ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്. അപ്പോ ഓരോ നാട്ടില് നിങ്ങൾ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ, ആ സ്പെക്ട്രത്തിന്റെ ഒരറ്റത്ത് പൂർണ്ണമായിട്ടും സ്ത്രീകൾക്കുള്ള ഇക്വാലിറ്റി, ആ ജെൻഡർ ഇക്വാലിറ്റി എഗ്രി ചെയ്ത രാജ്യങ്ങൾ ഒരറ്റത്തും, അത് എഗ്രി ചെയ്യാത്ത രാജ്യങ്ങൾ മറ്റേ അറ്റത്തുമാണ്. അപ്പോ എഗ്രി ചെയ്യാത്ത രാജ്യങ്ങൾ അവര് ഇപ്പുറത്തെ എൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇപ്പോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഒരുപാട് ഈ പറയുന്ന ഇക്വാലിറ്റി അതിലേക്ക് എത്തിക്കഴിഞ്ഞ രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പുറത്തെ എൻഡിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്നാൽ നിങ്ങൾ നടുക്കേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സൗദി അറേബ്യയൊക്കെ നിൽക്കുന്നത് കാണാം. കാരണം അവർ ഇപ്പുറത്തെ എൻഡിലായിരുന്നു, ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല. അവരിപ്പോ കുറേശ്ശൊക്കെ ഇക്വാലിറ്റി കൊടുത്ത് അവർ ഇപ്പുറത്തെ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോകം മൊത്തം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ വലത് ഈ പറയുന്ന ഒരു ഇക്വാലിറ്റി കൊടുക്കുന്ന എൻഡിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിലെ കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി എന്ന ഒരു കോമൺ ഗോള്, ആ കോമൺ മോറൽ വാല്യൂയിലേക്കാണ് പോകുന്നത്. അതില് ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ആ ഇടയിൽ നിൽക്കേണ്ടി വരുന്നത്? അതിന് കാരണം അതാത് നാടുകളിൽ നിലനിൽക്കുന്ന മതപരമായ
ആചാരപരമായ കൾച്ചറൽ ആയിട്ടുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലെ യാഥാർത്ഥ്യത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഒരു 100-1000 വർഷം കഴിയുമ്പോൾ എല്ലാവരും ഇതുപോലെ ഇക്വാലിറ്റി കൊടുക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാവും. ഇപ്പുറത്തെ എൻഡിൽ ആരും ഉണ്ടാവില്ല, എക്സെപ്റ്റ് മേ ബി 1-2 ഇസ്ലാമിക രാജ്യങ്ങൾ കാണുമായിരിക്കും. അല്ല, ഒരു ഇതിനകത്ത് താങ്കൾ പറയുന്നതിനകത്ത് മതത്തിനാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത്. ഈ താങ്കൾ പറയുന്ന സ്ത്രീകൾക്ക് ഈക്വാലിറ്റി കൊടുക്കുന്നില്ല എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം മതത്തിന്റെ ഈ മതങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങൾക്കാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീകള് പുരുഷന്മാരെ തുല്യരാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തുല്യരാണല്ലോ അവരുടെ അവകാശങ്ങളില്. അവകാശങ്ങളിൽ തുല്യരാണ്, ബയോളജിക്കലി തുല്യരാണ്. ബയോളജിക്കൽ തുല്യരാകണം എവിടെയാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്? അങ്ങനെ ഒരു തുല്യത വേണം നമ്മൾ എവിടെയും പറയുന്നുണ്ടോ? അല്ല, സ്ത്രീകളുടെ ബയോളജിക്കൽ റോൾ എന്താണ്? അങ്ങനെ ഒരു തുല്യതയെ കുറിച്ച് നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ ഒരു ആവശ്യം എവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞോ, ആണുങ്ങൾ പ്രസവിക്കണം, പെണ്ണുങ്ങൾ പ്രസവിക്കരുത്, ആണുങ്ങൾ തെങ്ങുമ കയറുന്നു, പെണ്ണുങ്ങൾ ഇതാണോ തുല്യത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ച തുല്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മളെ പോയിന്റ്. അതില് നമുക്കൊരു എനിക്കൊരു തർക്കമില്ല. ബയോളജിക്കലി എല്ലാവരും ഡിഫറെന്റ് ആണ്. ഓരോ ആണും വ്യത്യസ്തനല്ലേ? പിന്നെ അല്ലേ ആണും പെണ്ണും ഉള്ള വ്യത്യാസം? അർണോൾഡ് ഷ്വാസ്നഗറും താങ്കളും ബയോളജിക്കലി തുല്യരാണോ? പിന്നെ എന്തിനാ ആണും പെണ്ണും തുല്യരാണോന്ന് ചോദിക്കുന്നത്? പുരുഷനാണ്. താങ്കൾ ആന്റി ഫെമിനിസ്റ്റ് ആണോ? ആന്റി ഫെമിനിസ്റ്റ് ആണോ? ഫെമിനിസ്റ്റ് ആണ്. അല്ല, ഈ ചോദ്യം ചോദിക്കേണ്ട ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആരാണ്? സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. ഞങ്ങൾ സ്ത്രീത്വത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്. സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കോ? സ്ത്രീ പുരുഷനാകുന്നതിനെ പറ്റിയല്ല, സ്ത്രീ ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് വാദിക്കുന്നത്. അതാണ് സ്ത്രീത്വത്തിന് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ ആന്റി ഫെമിനിസ്റ്റുകളാണ്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, അത് വേറെ തന്നെ വിഷയമാണ്. ഓക്കെ, ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ സൂക്ഷിക്കണം. ബയോളജിക്കലി തുല്യരാണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ചോദ്യം അപ്രസക്ത ആണ്, അത് തെറ്റായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, പുരുഷനാണ് ലോകം ബിൽഡ് ചെയ്തതും പുരുഷനാണ് രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും പുരുഷനാണ് ഗോത്രപരമായി സ്ത്രീക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ലോകം മുഴുവൻ നിർമ്മിച്ചത് പുരുഷനാണ്. ഈ ലോകം ഇങ്ങനെ രൂപപ്പെടാനുള്ള എല്ലാ കാരണവും പുരുഷനാണ്. ഇതിനുവേണ്ടിയുള്ള അധ്വാനം അപ്പോഴത്തെ എല്ലാം എടുത്ത പുരുഷനാണ്. അപ്പൊ സ്ത്രീകളാൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് പുരുഷൻ. പുരുഷൻ ഒരു പടി മേലാണ് സ്ത്രീയെക്കാൾ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? 100 വട്ടം വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കേട്ടോ. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. എന്തുകൊണ്ട് പുരുഷൻ അങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കുക. കാരണം സ്ത്രീകൾക്ക് അങ്ങനെ മുന്നോട്ട് വരാനും ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് പുരുഷന്മാർ അത് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് പുരുഷൻ അതിനകത്ത് കാര്യങ്ങൾ അവകാശപ്പെടുന്നതില് നിങ്ങളെ മെഡിക്കൽ പ്രൊഫഷൻ എടുത്തു നോക്കാം. നിങ്ങൾ ആർമി വിടൂ, മെഡിക്കൽ പ്രൊഫഷൻ എടുക്കുക. മെഡിക്കൽ പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാലങ്ങൾക്ക് മുന്നേ ആണുങ്ങൾ ഉണ്ടായിരുന്ന പ്രൊഫഷനാണിത്. ഈ ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത്, മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആണുങ്ങളായിരുന്നു അവിടുത്തെ മെജോറിറ്റി. ഇന്ന് അത് നേരെ ഉൾട്ടയായി. ഇന്ന് ആണുങ്ങൾ കുറവും പെണ്ണുങ്ങൾ കൂടുതലുമാണ്. അപ്പൊ താങ്കൾ ഇനി അവിടെ പെണ്ണുങ്ങളുടെ മുന്നിൽ പോയിട്ട് സുജൂതി ഇത് കിടക്കൂ? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇത് താങ്കൾ ഈ പറഞ്ഞ സംഗതി ഒരു കാലഘട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് കാണാൻ കഴിഞ്ഞ സാധനമാണ്. അത് മാറും, അത് ഈക്വലായി വരുമെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഇതുപോലുള്ള വാദമൊക്കെ വെക്കുമ്പോൾ അത് വളരെ പ്രതിലോമകരമാണ്, സൂക്ഷിക്കണം. അല്ല, എന്താ പറയുക, ഞാൻ പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള പുരുഷന്റെ അഡ്വാൻറ്റേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആയിക്കോട്ടെ, ശ്വാസനഗറും താങ്കൾ ഒരുപോലെ അല്ലല്ലോ. അതേപോലെ തന്നെയുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ ആണും പെണ്ണും ഒരുപോലെ ആവുന്ന ഘട്ടങ്ങളും ഉണ്ട് ചില ഘട്ടങ്ങളിൽ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് താങ്കൾ സമ്മതിക്കുമോ? ഫിസിക്കലി ഇപ്പൊ നിങ്ങള് ഇപ്പോ ആർമിയിൽ മുഴുവൻ ആണുങ്ങളാന്ന് പറയുന്നു. ഈ ടാങ്ക് പ്രവർത്തിപ്പിക്കാനും ഇതുപോലെ ഏതെങ്കിലും ഒരു ഒരു മിസൈല് തൊടുത്തുവിടാനും ഒരു ബട്ടൺ അമർത്താൻ ഒരു പെണ്ണിന് എന്താ അമർത്താൻ കഴിയില്ലേ? അപ്പൊ പിന്നെ അവിടെ ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്?
അല്ല ആണുങ്ങൾക്ക് ആ ആ ബട്ടൺ അമർത്താനുള്ള ധൈര്യം ഒരു സ്ത്രീയിലില്ല. അത് ധൈര്യത്തിന്റെ കാര്യമൊന്നുമില്ല, അത് ഒരു തീരുമാനം എടുക്കുക, ഒരു അൽഗോരിതം ഫോളോ ചെയ്താൽ മതി. ആ ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി വളരെ കുറവാണ്. ആ അൽഗോരിതം ഒരു കാലം കഴിയുമ്പോ മനുഷ്യനായിരിക്കില്ല എടുക്കുക, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും എടുക്കുക. അപ്പോഴോ ആണും വേണ്ട പെണ്ണും വേണ്ട, അപ്പൊ താങ്കൾ എന്ത് ചെയ്യും? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു മനുഷ്യന്റെ തല വെട്ടി മാറ്റി വേറൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഡിസിഷൻ ഒരു പെണ്ണിനെടുക്കാമെങ്കിൽ ഒരു ബട്ടൺ അമർത്താനും അതിനേക്കാൾ എളുപ്പമാണ്. അപ്പൊ ഇതൊന്നും വെച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോ എന്തായാലും താങ്കളുടെ ചിന്തകൾ തുടരട്ടെ, പഠനങ്ങളൊക്കെ തുടരട്ടെ, പക്ഷെ അത് സൂക്ഷിക്കുക. ഓക്കെ, എനിക്ക് വേറൊരു ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ നമുക്ക് എനിക്ക് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ നമുക്ക് കുറച്ച് കാരണം വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയമേ കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ താങ്കൾ ഓൾറെഡി ഈ മതത്തിന്റെ പെർസെപ്ഷനിലാണ്, ഖുറാനെ മതങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഞാൻ മതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് മതങ്ങൾ മാൻമേഡ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് മതങ്ങളെയോ ദൈവങ്ങളെയോ കിതാബുകളെയോ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആ ഓക്കെ, പിന്നെ എന്തിനാ വെറുതെ അത് ഇന്റർപ്രിട്ടേഷന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറുന്നത് എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അത് വിട്ടതാണെങ്കിൽ അത് വിടൂ, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ നോക്കാനുണ്ട്. അതിനെ പിന്നെ വെളുപ്പിച്ച് അതിന്റെ കുഴപ്പമല്ല അത് ഇതിലെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. നിങ്ങൾ ഇപ്പോഴും ഒരു കോഗ്നിറ്റീവ് ഡിസൊണൻസ് സ്പേസിലാണ്, അത് തീരുമാനമാക്കേണ്ടതുണ്ട്. ഗോത്രപരമായി മനുഷ്യൻ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഓരോ ഗോത്രത്തിനാണ് ഫോൾട്ട്. മതം ബയോളജിക്കലി തന്നെ മനുഷ്യര് ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മതം ശരിയാവുന്നില്ലല്ലോ, മത നിയമവും ശരിയാവുന്നില്ലല്ലോ. ഗോത്രമായതുകൊണ്ട് ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാലും തെറ്റായ മതവും മത നിയമവും ആശയം അത് ഏത് മതമാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയല്ലേ. അതെ, ഇസ്ലാം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മോശം ഗോത്ര സ്വഭാവം തന്നെയാണ്, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗോത്ര സ്വഭാവമാണ്. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള കിതാബാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതും അതുകൊണ്ട് തന്നെ തെറ്റാണ്, മോശമാണ്, അത്രേ നമ്മളും പറയുന്നുള്ളൂ. ഓക്കെ, ഖുർആൻ മോശമല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഖുർആൻ മോശമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഖുർആൻ മോശമല്ല, മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. ബാക്കി വേദഗ്രന്ഥങ്ങളുടെ കാര്യം വിടൂ, ഖുർആൻ മോശമാണോ അല്ലേ? മോശമല്ല, ഒരിക്കലും മോശമല്ല. ഖുർആൻ മോശമല്ല, മോശമല്ല, മോശമാണെന്ന് ഒരു കാരണം പറയും. ഭാര്യ തല്ലാൻ പറയുന്ന ആയത്ത് അതിനകത്തുണ്ട്, മോശമാണോ അല്ലേ? ഈ റഷ്യയില് ഇത് പറയൂ, ഭാര്യയെ തല്ലാൻ പറയുന്ന ആയത്ത് ഖുർആനിലുണ്ടോ ഇല്ലേ? അത് മോശമാണോ അല്ലേ? അതെ, ഭാര്യയെ തല്ലാൻ പറയുന്ന ആയത്ത് ഖുർആനിലുണ്ട്, അത് മോശമാണോ അല്ലേ? മോശമാണ്. പിന്നെ അതുള്ള കിതാബ് അപ്പൊ എങ്ങനെയാ നേരെ മോശമല്ലാതെ ആവുക? കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന കിതാബ് മോശമാണോ അല്ലേ? കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നത് മോശമാണോ അല്ലേ? അതുള്ള കിതാബ് മോശമാണോ അല്ലേ? ഈ ലോകത്ത് ഇന്ത്യ അതിന്റെ ശത്രു രാജ്യത്തിലുള്ള ആൾക്കാരെ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നത് മോശമാണോ അല്ലേ? അല്ല, ഈ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് ഒരു രാജ്യം, ഞങ്ങളിത് പറയൂ, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നത് മോശമാണോ അല്ലേ? 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 നിങ്ങൾ യെസ് ഓർ നോ പറയൂ. കാഫിർ, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി കാഫിർ, കാഫിറിനെ കൊല്ലാൻ പറയുന്നത് മോശമാണോ അല്ലേ? ഖുറാനിൽ വിശ്വസിക്കാത്തവനല്ല കാഫിർ എന്ന് പറയുന്നത്. ഇവന്മാര് മനസ്സിലാക്കി, നിങ്ങൾ പറയുന്ന ഷഹാദത്ത് കലിമയിൽ, ഷഹാദത്ത് കലിമ ചൊല്ലാത്ത, ഷഹാദത്തിൽ വിശ്വസിക്കാത്ത, അള്ളാഹു ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ കൊല്ലണം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ മോശമാണോ അല്ലേ? നിങ്ങൾക്ക് അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ, എനിക്കത് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കാഫിറിനെ കൊല്ലാൻ പറയുന്നത് മോശമാണോ അല്ലേ? കാഫിറിനെ കൊല്ലാൻ പറയുന്നു കണ്ടെടുത്ത് വെച്ച്, അത് മോശമാണോ അല്ലേ?
കാഫിറിനെ മിനി ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാഫിറിനെ കൊല്ലാൻ പറയുന്നു, കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്നു, പതിയിരുന്ന് കൊല്ലണമെന്ന് പറയുന്നു, കാഫിർ രൂക്ഷത കണ്ടെത്തണമെന്ന് പറയുന്നു. മോശമാണോ അല്ലേ? മോശമാണോ അല്ലേ? മോശമാണോ അല്ലേ എന്ന് പറയാലോ. ഒരു മനുഷ്യൻ നടന്നു പോകുന്നു, അയാള് കാഫിറാണ്, അയാളെ കൊല്ലണം എന്നൊരു കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു, അത് മോശമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഇത്ര പറയുന്നത് ഇത്ര ബുദ്ധിമുട്ട്? ഷഹാദത്ത് കലിമ വിശ്വസിക്കാത്ത, മുഹമ്മദിലും അള്ളാഹുവിലും വിശ്വസിക്കാത്ത ഒരു വ്യക്തി, ക്രിസ്ത്യാനി, ജൂതൻ, ബഹുദൈവ ആരാധകർ, അവരിൽ പെട്ട ആളുകൾ അവരെ കൊല്ലണമെന്ന് പറയുന്നു, അവര് രൂക്ഷത കണ്ടെത്തണമെന്ന് പറയുന്നു, അത് തെറ്റാ ശരിയോ? എനിക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്നും വേണ്ട, ഡെഫിനിഷൻ ഒക്കെ പഠിച്ചത് തന്നെയാണ് നമ്മൾ മതം വിട്ടത്. താങ്കൾ ഇത് പറയൂ, ഇത് പറഞ്ഞ് ഈ പറയുന്ന കാര്യം മോശമാണോ അല്ലയോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ? കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്നത് മോശമാണോ അല്ലേ? എന്നാ പറയൂ, ഭാര്യയെ തല്ലണം, ഭാര്യയെ തല്ലണം എന്ന് പറയുന്നത് മോശമാണോ അല്ലയോ? മോശമല്ല. ഓക്കെ, ബൈ, ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശരി ശരി, ഓക്കെ. എക്സ് മുസ്ലിം ആണല്ലോ അല്ലേ? ശരി, എക്സ് മുസ്ലിം ആണെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഈ മതം നമ്മൾ പൂർണ്ണമായി വിട്ടതാണ്, അതിനർത്ഥം നമ്മൾ എക്സ് മുസ്ലിം ആയി എന്നുള്ളതല്ല. ശരി ശരി, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഭാര്യ തല്ലണത് മോശമല്ല അല്ലേ? ഭാര്യ തല്ലുന്നത് മോശമല്ല. ഓക്കെ, ശരി, ബൈ, ആയിക്കോട്ടെ, 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 ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.